ഹായ് ഫ്രണ്ട്സ്, TEA5767 എന്ന് പറഞ്ഞ ചെറിയൊരു റേഡിയോ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്കൊന്നൊരു FM റേഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. TEA5767 എന്ന് പറയുന്ന IC ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിക്കലി ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു FM മൊഡ്യൂളാണിത്. ഇത് I2C ഇൻ്റർഫേസ് വഴിയാണ് നമ്മൾ ആർഡിനോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ആർഡിനോയിൽ പ്രോഗ്രാം എഴുതി എങ്ങനെ ഒരു FM റേഡിയോ ഉണ്ടാക്കാൻ നിന്നത് വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് സീറോ വട്ട് എന്ന യൂട്യൂബ് ചാനൽ, ഇലക്ട്രോണിക്സ് ടെക്നോളജി പിന്നെ കുറച്ച് അൺബോക്സിങ് എന്നീ വിഷയങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചാനലാണിത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കണം കുത്തിപ്പൊട്ടിച്ചേക്കൂ. ഇതൊരു ലോ പവറിൽ വർക്ക് ചെയ്യുന്നൊരു കുഞ്ഞു ബോർഡാണ്. ഒരു 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 3 സെൻറ്റിമീറ്റർ അത്രയൊക്കെയാണെന്ന് ഉള്ളതിൻ്റെ ഏകദേശം ഡയമെൻഷൻ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള റേഡിയോയുടെ ചിപ്പുള്ള ബോർഡ് ഇതാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഇതൊരു 10-പിന്നുള്ള ഒരു PCB ഒരു ബോർഡും ഓസിലേറ്ററും പിന്നെ മറ്റു കമ്പോണൻസും കൂടെ ഒക്കെ ചേർത്തിട്ടുള്ളൊരു ചെറിയൊരു റിസീവറാണ്. അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം 100 രൂപ റേഞ്ചിനൊക്കെയാണ് ഈ മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ആമസോണിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൊഡ്യൂൾ മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വയർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 10 പിന്നുണ്ടെങ്കിലും അതിൽ 4 എണ്ണം നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവും ഡേറ്റയും ക്ലോക്കൊക്കെ തന്നെയാണ്. പിന്നെ സ്റ്റീരിയോ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള 2 ടെർമിനൽ, പിന്നെ ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ടുള്ള 1 ടെർമിനൽ, പിന്നെ 1-2 അൺയൂസ് ഇല്ലാത്ത ടെർമിനലൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടും വയർ ചെയ്യാൻ എളുപ്പമാണ്. നമുക്കൊരു 100 രൂപയ്ക്ക് എക്സ്റ്റേണൽ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് നമുക്കിതിനെ ഒരു റേഡിയോ റിസീവറായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫുൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ഹെഡ്ഫോൺ ജാക്ക്, അതിലൊന്ന് ഹെഡ്ഫോൺസിനും ഒന്ന് ആൻറ്റിനയ്ക്കും വേണ്ടിയിട്ടാണ്. അതുകൂടാതെ തന്നെ ഇതിനോടൊപ്പം ഒരു ചെറിയൊരു ആംപ്ലിഫയർ ഐസിയും കൂടെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, TDA 1300 എന്ന് പറയുന്നൊരു ക്ലാസ് AB സ്റ്റീരിയോ ഹെഡ്ഫോൺ ആംപ്ലിഫയറാണത്. പിന്നെ അതിനകത്ത് വോളിയം കൺട്രോൾ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അത് നമ്മുടെ ഹെഡ്ഫോൺസിൽ കിട്ടും. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ സ്പീക്കർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വലിയ സ്പീക്കറൊന്നും കണക്ട് ചെയ്യേണ്ട പവറൊന്നും ഇതിനകത്തില്ല. പിന്നെ വലിയ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ആംപ്ലിഫയർ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് കണക്ഷൻസ് വരുന്ന ഈ 4 പിന്നിലാണ്. ഇതിൽ ആദ്യത്തത് 5 വോൾട്ട് DC ആണ്, ലാസ്റ്റ് വൺ ഗ്രൗണ്ടും ആണ്. അതിന് ഇടയ്ക്ക് വരുന്ന 2 പിന്നാണ് നമ്മുടെ ഡേറ്റയും ക്ലോക്കും, 2-ാമത്തെ പിന്നെ സീരിയൽ ഡേറ്റയും, 3-ാമത്തെ പിന്നെ സീരിയൽ ക്ലോക്കും ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബേസിക്കായിട്ട് ബോർഡിൻ്റെ സ്ട്രക്ചർ ലേഔട്ടും ഒക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് തന്നെയാണ്. 4 പിന്നായതുകൊണ്ട് തന്നെ അധികം വയറിങ്ങൊന്നൊരു ആവശ്യമില്ല. I2C പ്രോട്ടോക്കോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഇതുപോലെ ഒരു ടെലിസ്കോപ്പിക് ആൻറ്റിന കൂടെ കിട്ടും. കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇനി ഞാൻ വാങ്ങിച്ചപ്പോഴേക്കും ഇത് കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആൻറ്റിനയുടെ പാർട്ടിൽ ഒരു 1 മീറ്ററോളം വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു FM റേഡിയോയുടെ ആൻറ്റിനയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഈ ബോർഡിനെ പറ്റിയുള്ള വിശേഷം. നമുക്കിനി ഇതിനെ നമ്മുടെ NodeMCU ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഒരു റേഡിയോ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ വയറിങ് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതായത് നമ്മുടെ NodeMCU തന്നെ പ്ലസും മൈനസും കിട്ടും, 5 വോൾട്ടും ഗ്രൗണ്ടും. അത് നമ്മളെടുത്ത് നമ്മുടെ ബോർഡിനകത്തുള്ള ഫസ്റ്റും ലാസ്റ്റും പിന്നും 5 വോൾട്ട് ഗ്രൗണ്ട് കണക്ട് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് പിന്ന് നമ്മുടെ സീരിയൽ ഡേറ്റയാണ്. അത് നമ്മളെടുത്ത് D2 കണക്ട് ചെയ്തു. പിന്നുള്ളത് ക്ലോക്കാണ്, അത് നമ്മുടെ D1 കണക്ട് ചെയ്തു. പിന്നെ സ്വിച്ചിൻ്റെ കണക്ഷനാണ്, അത് നമ്മുടെ D3 ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ സെറ്റപ്പാണ്, ഒരു റെസിസ്റ്റർ വെച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ FM റേഡിയോയുടെ സർക്യൂട്ട് ഡയഗ്രാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇതനുസരിച്ച് വയർ ചെയ്യാനാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ബ്രെഡ് ബോർഡിൽ നമ്മുടെ NodeMCU കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മുടെ FM മൊഡ്യൂളും കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനിപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെയും മറ്റു വയറിങ്ങും ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വയറിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ FM മൊഡ്യൂൾ. നമ്മളിതിനെ ഏതെങ്കിലും ഒരു 4 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വയറിംഗ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ റേഡിയോ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടാണ്. അപ്പോൾ ആ 5 വോൾട്ട് നമുക്ക് ഈ NodeMCU ആദ്യത്തെ 2 പിന്നും തന്നെ കിട്ടും. ബിയിനും ഗ്രൗണ്ടും അടുത്തടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 5 വോൾട്ടേക്കുള്ള സപ്ലൈ കണക്ട് ചെയ്യാം. നമ്മളതിനകത്ത് റെഡ് വയർ പോസിറ്റീവും ബ്രൗൺ വയർ നെഗറ്റീവാണ്. FM മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പിന്നാണ് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ, ലാസ്റ്റ് പിന്നാണ് ഗ്രൗണ്ട് ടെർമിനലും. അത് രണ്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, പോസിറ്റീവും ഗ്രൗണ്ടും നമ്മൾ കണക്ട് ചെയ്തു. ഇനി വരുന്നത് സീരിയൽ ക്ലോക്കും ഡേറ്റയാണ്. അപ്പോൾ സീരിയൽ ക്ലോക്കും ഡേറ്റയും കണക്ട് ചെയ്യാനായിട്ട് എൻ്റെ അടുത്തൊരു പച്ച നീല വയറുണ്ട്. നമ്മളിതിൽ പച്ച വയർ സീരിയൽ ഡേറ്റയ്ക്കും നീല വയർ സീരിയൽ ക്ലോക്കിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. റേഡിയോ മൊഡ്യൂളിൻ്റെ 2-ാമത്തെ പിന്നാണ് നമ്മുടെ സീരിയൽ ഡേറ്റ, 3-ാമത്തെ പിന്ന് സീരിയൽ ക്ലോക്കും. 2-ാമത്തെ പച്ചയും 3-ാമത്തെ നീലയും കണക്ട് ചെയ്തു. എന്നിട്ട് സീരിയൽ ഡേറ്റ നമ്മൾ D2 സീരിയൽ ക്ലോക്ക് D1 ആണ് കണക്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സീരിയൽ ഡേറ്റയും സീരിയൽ ക്ലോക്കും നമ്മൾ കണക്ട് ചെയ്ത് കഴിയും.
ഇത്രയായപ്പോഴേക്കും നമ്മുടെ എഫ് എമ്മിൻ്റെ വയറും കഴിഞ്ഞു. ഏകദേശം ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് കോഡ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യും. ഇനി നമുക്കതിനകത്ത് ചാനൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്വിച്ച് കൂടെ കണക്ട് ചെയ്യണം നമ്മുടെ സർക്യൂട്ട് അനുസരിച്ച്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ D3 പിന്നാണ് സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. D3 പിന്നിലേക്ക് നമുക്കൊരു റെസിസ്റ്റർ ഇട്ടിട്ട് അതിനെ ഹൈ ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ NodeMCU-യിലുള്ള ഒരു 3.3 വോൾട്ടിൻ്റെ ഒരു പിന്നിലേക്ക് തന്നെയാണ് റെസിസ്റ്റർ, ഒരു 10K റെസിസ്റ്റർ ഇട്ടിട്ട് നമ്മൾ D3 പിന്നിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾവേസ് D3 പിന്നെ ഹൈ ആണെന്നുള്ള സ്റ്റേറ്റിലായിരിക്കും. നമ്മളതിനെ എർത്ത് ചെയ്യുമ്പോഴേക്കും ലോയിലോട്ട് പോവുകയും ചെയ്യും. നമുക്ക് അതിനകത്ത് സ്വിച്ച് ട്രിഗർ ആയെന്നുള്ളൊരു സ്റ്റേറ്റ് NodeMCU-ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ചാനൽ മാറാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. അപ്പോൾ D3 പിന്നെ ഹൈ ആക്കാനായിട്ട് 10K റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു സ്വിച്ച് എടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ ഈ ഗ്രൗണ്ട് പിന്നിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ D3 പിന്നിലേക്ക് ഒന്ന് ഷോർട്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാണ്. D3 പിന്നിൽ നമ്മുടെ ഗ്രൗണ്ട് വെച്ച് കണക്ട് ചെയ്യുമ്പോഴേക്കും ആ പിന്നെ ലോ ആയിട്ട് മാറുന്ന സ്റ്റേറ്റ് ആവും. ഇങ്ങനെ നമ്മുടെ NodeMCU-യിലെ സ്വിച്ച് ട്രിഗർ ആകുന്നൊരു കമാൻഡ് കിട്ടും. ബാക്കി നമുക്ക് കോഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വെറും രണ്ട് കമ്പോണൻറ്റ് മാത്രമുള്ള ഒരു ചെറിയൊരു സർക്യൂട്ടാണിത്. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്തൊരു ടെലിസ്കോപ്പിക് ആൻറ്റിനുണ്ട്. ഇത് വെച്ചാണ് നമ്മുടെ FM റിസപ്ഷൻ പോസിബിൾ ആവുന്നത്. ഇങ്ങനൊരു ആൻറ്റിൻ ഇല്ലെങ്കിൽ ഒരു 1 മീറ്റർ വയർ നമ്മുടെ ആൻറ്റിനിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇതുകൂടാതെ നമുക്കൊരു ഹെഡ്ഫോൺ കൂടെ വേണം ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ട് വലിയ സ്പീക്കറിലേക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർക്യൂട്ട് അസംബ്ലി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ കോഡിംഗ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ FM റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡാണ് വേണ്ടത്. നമുക്ക് ഇതിലേക്കായിട്ട് ആദ്യം രണ്ട് ലൈബ്രറി ആഡ് ചെയ്യണം. ലൈബ്രറി ഞാൻ ഓൾറെഡി നമ്മുടെ IDEക്കകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പോയിട്ട് മാനേജ് ലൈബ്രറീസ് പോയിട്ട് നമുക്കിതിനകത്ത് വയർ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ലൈബ്രറി ആഡ് ചെയ്യണം. അത് സാധാരണ ഡിഫോൾട്ടായിട്ട് മിക്കവാറും നമ്മുടെ IDEയുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. പിന്നെ TEA5767 ഒരു ലൈബ്രറി ഉണ്ട്, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. നമുക്ക് നേരിട്ട് പോയി അതവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ രണ്ട് ലൈബ്രറി ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റേഡിയോ ഒന്ന് ഇൻസ്റ്റലൈസ് ചെയ്യണം. പിന്നെ നമുക്ക് സ്റ്റേഷൻ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പിന്നെ ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഡിഫൈൻ പിന്നിനൊരു പേര് കൊടുക്കാം, സെലക്ട് സ്റ്റേഷൻ. പിൻ നമ്പർ 0 ആണ് കൊടുക്കുന്നത്. പിൻ നമ്പർ 0 എന്ന് പറഞ്ഞാൽ GPIO പിൻ 0. നമ്മുടെ മൊഡ്യൂളിനകത്ത് NodeMCU-നകത്ത് പിൻ നമ്പർ D3. പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷൻസ് ഒരു അറേക്കകത്ത് സ്റ്റോർ ചെയ്യണം. ഇതിപ്പോൾ ഞാനുള്ളത് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷൻസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേഷൻസാണ് ഇവിടെ ഉള്ളത്. 1, 2, 3, 4, 5 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ 5 സ്റ്റേഷൻ്റെയും ഫ്രീക്വൻസി നമ്മളിപ്പോൾ ഒരു അറേക്കകത്ത് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഒരു വേരിയബിളിനകത്ത് കറണ്ട് സ്റ്റേഷൻ, അതായത് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ആകുമ്പോഴേക്കും ആദ്യത്തെ സ്റ്റേഷൻ തൊട്ട് സ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ട് കറണ്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് ഒരു ഇൻറ്റീസറിലേക്ക് നമ്മൾ ആദ്യത്തെ നമ്പർ കൊടുക്കുന്നത് 0, അതായത് അറയിൽ ആദ്യത്തെ വാല്യൂ, അത് ആ ഫ്രീക്വൻസി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നത്. പിന്നെ മാക്സിമം സ്റ്റേഷൻസ് എത്രയുണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. =4 0, 1, 2, 3, 4 അതാണ്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഡെഫിനിഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള കോഡ് എഴുതാം. ആദ്യം നമ്മൾ പിന്നിനെ ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്യാണ്. അടുത്ത് നമ്മൾ I2C കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാണ്. റേഡിയോ ട്യൂൺ ചെയ്യേണ്ട ഫ്രീക്വൻസി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്ത സ്റ്റേഷൻസ് അറേക്കകത്തുണ്ടല്ലോ, അതിനകത്തുനിന്ന് ആദ്യത്തെ സ്റ്റേഷൻ ഇതിനകത്തേക്ക് കാണിക്കുകയാണ്. പിന്നെ നമ്മളൊരു ഡിലേ എഴുതി കൊടുക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ നമ്മുടെ സ്വിച്ച് ചെയ്യുമ്പോഴേക്കുള്ള ഒരു ഡീബോൺസിങ്ങിൻ്റെ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ സെറ്റപ്പിനകത്തുള്ളത്. പിന്നെ ബാക്കി കോഡ് നമ്മൾ ഇതിനകത്താണ് എഴുതുന്നത്. അതാണ് നമ്മുടെ സ്റ്റേഷൻ സ്വിച്ചിനെ റെഡി ചെയ്തിട്ട് സ്റ്റേഷൻ സെലക്ട് ചെയ്യാനുള്ള കോഡ്. നമ്മുടെ പിന്നിൻ്റെ വാല്യൂ റെഡി ആണ്. നമ്മുടെ പിന്ന് എപ്പോഴാണോ ലോ ആവുന്നത് ആ സമയത്ത് നമ്മുടെ സ്റ്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള കമൻ്റ് കൊടുക്കുകയാണ്. നമ്മുടെ സെലക്ട് സ്റ്റേഷൻ പിന്ന് ഓരോ പ്രാവശ്യം ലോ ആകുമ്പോഴേക്കും നമുക്ക് ഈ കറണ്ട് സ്റ്റേഷൻ എന്നുള്ള വേരിയബിൾ ഓരോ പോയിൻ്റ് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യണം, അതായത് അറേയിലുള്ള നെക്സ്റ്റ് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനി അടുത്ത് പറയാൻ പോകുന്നത് എത്ര വരെ ഇൻക്രിമെൻ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾ വേറൊരു കണ്ടീഷനകത്ത് എഴുതി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ മാക്സിമം സ്റ്റേഷൻ്റെ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ കൊടുക്കാം.
അപ്പോൾ ആ വാല്യൂ എത്തുന്ന സമയത്ത് നമ്മളിതിനെ കറണ്ട് സ്റ്റേഷൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ വാല്യൂ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ റേഡിയോയുടെ സ്റ്റേഷൻ ട്യൂൺ ചെയ്യണം. അതിനുശേഷം നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ഡീബോൺസ് കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് ഒരു ഡിലേ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഫ് എം റേഡിയോയുടെ വയറിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മളതിനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ടെസ്റ്റിനായിട്ട് ഞാൻ ഒരു പവർ ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിനെ നേരെ മൈക്രോ കൺട്രോളറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എഫ് എം ഓണായി, ചെറുതായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ട് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ TEA5767 എന്ന് പറയുന്ന ഐ സി മൊഡ്യൂൾ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടൊരു എഫ് എം റേഡിയോ ഉണ്ടാക്കാൻ നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളും നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്.